അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. റെട്രോസ്പെക്റ്റിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയാണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് പറയുമ്പോൾ ആ വണ്ടിയെക്കുറിച്ച്, വണ്ടി ഒരു കാലത്ത് അത്യാവശ്യം നല്ല ലക്ഷറി ഫീൽ ചെയ്ത് തന്നൊരു വണ്ടിയാണ്, ഏറ്റവും കൂടുതൽ സെയിൽ വന്ന വണ്ടിയാണ്, മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടിയാണ്. ആ വണ്ടി നമ്മൾ റിവ്യൂ ചെയ്യല്ലോ എന്നാണ്, ആ വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്തു. ഒരു 2000 പഴക്കമുള്ളൊരു വണ്ടി ഇപ്പോഴത്തെ ഒരു മോഡൽ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിയാബ് കട അടുത്താണ്. ഷിയാബ് കട പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരു ജപ്പാൻ എണ്ണൂറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഷിയാബ് കട അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഷിയാബ് കട അടുത്ത് വേറെ വണ്ടി വന്നിട്ടുണ്ട്, മൂവർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് പോയി കാണാം, എങ്ങനെ ഉണ്ടായിരുന്നു, പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം എന്താ അവസ്ഥ എന്ന് നമുക്ക് പോയി കാണാം. പിന്നെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഒക്കെ ചെയ്തിടുക, അവിടെ ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചാൽ. അപ്പം നമുക്ക് അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം നമുക്ക് നോക്കാം. ഒരു 2000 മോഡൽ ക്വാളിസ് നമ്മൾ ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഇൻറ്റീരിയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പുതിയതുപോലെ ആക്കി തീർത്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ബമ്പേഴ്സ്, ബമ്പറിൻ്റെ ആയിട്ടിട്ട് നമ്മളൊരു ഗാർഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ക്രെറ്റഡ ഗാർഡും കാര്യങ്ങളൊക്കെയാണ്, അത് കസ്റ്റമൈസ് വർക്ക് ചെയ്ത് കയറ്റിയതാണ് സാധനം. അത് നല്ല ലുക്ക് തരുന്നുണ്ട് വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്നും. അതൊരു കവറിങ് പോലെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കളർ എത്ര വ്യക്തമാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു ഗ്രീനാണ്, നമുക്ക് ക്യാമറ കാണുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് തോന്നും. കാരണം വെയിലടിക്കുന്നതിനനുസരിച്ച് ഷെയ്ഡ് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നോർമലാണ്, എക്സ്ട്രാ മോഡിഫിക്കേഷൻ വർക്ക്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മോഡിഫൈഡ് അല്ല, സത്യം പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്തതാണ്. പിന്നെ ഇതൊരു ലുക്കിന് വേണ്ടി കൊടുത്തതാണ്. ഫ്രണ്ടിലൊരു ബമ്പർ പോലെ ഒരു സാധനം കൊടുത്തിരിക്കുന്നു, ബമ്പറിന് ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ പഴയ ക്വാളിസിൻ്റെ അതേപോലെ തന്നെ. എങ്ങനെ ഇതിൻ്റെ പഴയ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇത്? പണ്ട് ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞ് അവസ്ഥയായിരുന്നു. ഇത് നമ്മളിപ്പോൾ പുതിയൊരു ജീവൻ കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളെ സൈഡിലാണെച്ചെങ്കിൽ നമ്മൾ എന്താണ് വീൽസിനൊക്കെ എലൈ വീൽസ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്സിനാണെച്ചാലും അതിന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതിന് ബ്രേക്സിനൊരു എന്താണ് ഗ്രീൻ കളർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ സൈഡിലാണെച്ചെങ്കിലും വേറെ റീപെയിൻറ്റ് പെയിൻറ്റിങ്ങൊക്കെ അത്രയും ഫിനിഷിങ്ങിലാണ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ കീ ഹോളിൻ്റെ ഒരു അപകട കാണാൻ, അതൊക്കെ വെക്കുന്നേ ഉള്ളൂ, ഞാൻ പിന്നെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഈ ഫുട് റെസ്റ്റ്, ഈ ഫുട് സ്റ്റെപ്പൊക്കെ നമുക്ക് കോളിസിന് സാധാരണ വരുന്നതാണ്. ഫുൾ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് നമ്മൾ കമ്പനിയിൽ നിന്ന് കോളിസ് എങ്ങനെ ഇറങ്ങിയിരുന്നത് അതേ മോഡലാക്കിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വർക്ക്സും കാര്യങ്ങളൊക്കെ ആണെച്ചാലും. അത്യാവശ്യം നല്ല അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കിലാണെച്ചാലും ബാക്കിലെ ബ്രേക്ക് ഡ്രമ്മാണ് വരുന്നത്, അതിനൊരു ഗ്രീൻ കളർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്ന് എടുത്ത് കാണുന്നുണ്ട്. വലിയ ടയേഴ്സൊന്നും അല്ല ഇട്ടുണ്ട്, മോഡിഫൈ ചെയ്തുള്ള ടയേഴ്സൊന്നും അല്ല ഇട്ടുണ്ട്. പിന്നെ ബാക്കിൽ ചെറിയ സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഡിസൈൻ ചെയ്തിട്ട് മൂപ്പര് ഞാനത് വർക്ക് ചെയ്യുന്ന ആളാണ്, മൂപ്പരായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഇറക്കിയ ഒരു സ്കേർട്ടിങ്ങും കാര്യങ്ങളും. അത് മാത്രം ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻ എന്ന് പറയാനുള്ളത്, മോഡിഫിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല ഇതിന്. സാധാ ഒരു ബമ്പറിനെ നമ്മൾ മാറ്റി കൊടുത്തു എന്നുള്ളൊരു, മാറ്റി ചിന്തിച്ചു എന്നുള്ളൊരു ലെവലിൽ ചെയ്തതാണ്, അത്രേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിലാണെച്ചാലും വൈപ്പറിൻ്റെ ഒരു അപാകത കാണും, അതൊക്കെ ഊരി വെച്ചതെന്നാണ്. അതൊക്കെ എനിക്ക് വണ്ടി ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിതൊരു റിവ്യൂ ആയിട്ടല്ലേ ചെയ്യുന്നത്. എന്തൊക്കെ മാറ്റം വരുത്തിയെന്ന് കാണിക്കുമ്പോൾ നമുക്ക്
പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരിങ്ങനെ തന്നാണ്. ബാക്കിലൊന്നും ഒരു മാറ്റം വരുത്തിയില്ല. പിന്നെ നമുക്ക് ഡമ്മി എക്സോസ്റ്റ് രണ്ടെണ്ണം വെറുതെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് ബാക്കിൽ നിന്നൊരു ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ വർക്ക്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളത് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ തോന്നി. അതുകൊണ്ട് കാണിക്കാൻ ജസ്റ്റ് വന്നാണ്. നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മലയാളത്തിൽ നല്ല അക്ഷരം പടി പറയുകയാണെങ്കിൽ മർമ്മപ്രധാനമായ മാറ്റങ്ങളൊന്നും വണ്ടിയുടെ ഉള്ളിൽ കാണുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേജ് വീലിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു മോഡിഫിക്കേഷൻ വർക്ക്സും കാര്യങ്ങളൊന്നും ഇൻറ്റീരിയറിൽ ചെയ്തിട്ടില്ല. പിന്നെ ഇനി ഫ്രണ്ട് സീറ്റ്സ് ആണെന്നുവെച്ചാലും കുറച്ച് ബേജ് കളറിൽ തന്നെ സെയിം കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡുകളാണെന്നുവെച്ചാലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്കൊരു പവർ വിൻഡോ വരുന്നുണ്ട്. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലാണെന്നുവെച്ചാലും മെയിൻ കൺസോളിലാണെന്നുവെച്ചാലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണറിൻ്റെ ഒരു സെറ്റ് ന്യൂ സിസ്റ്റം സി ഡി ഇടുന്ന ഒരു സെറ്റുണ്ട്, പഴയ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. സ്റ്റിയറിംഗ് വീൽസും കാര്യങ്ങളൊക്കെ പഴയ നമ്മുടെ എന്താ ക്വാളിസിലുള്ള അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിറേഴ്സ് ആണെന്നുവെച്ചാലും കാര്യങ്ങളും ഇവിടെയൊക്കെ ഒരു അപാകത കാണുന്നത് ഇവിടെ നമ്മളെ വെയിൽ വരുന്നതിന് തടയുന്ന സാധനങ്ങളൊക്കെ ഊരി വെച്ചിരിക്കുന്നു. അതൊക്കെ നമുക്ക് ഇനി ഇതിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഡോർ പാഡിൻ്റെ കാര്യങ്ങളാണെന്നുവെച്ചാലും ഡോർ പാഡും ഇൻറ്റീരിയറിൽ ചെയ്ത അതേയൊരു കളറിലൊരു ബേജ് ഫിനിഷിങ്ങിൽ ബേജ് എന്ന് പറയാം, കുറച്ച് ഡാർക്ക് ബേജ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്നു. അതിന് അടിവശത്തായിട്ട് നമുക്ക് ന്യൂ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ പഴയ മോഡൽ വണ്ടികളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് സീറ്റ്സ് ഒന്നും ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റ്സ് അല്ല. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല പക്ക ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടാണ് ചെയ്തത്. അത്യാവശ്യം നല്ല കുഷനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല പക്ക ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കമ്പം തോന്നുന്നവർ മാത്രം എടുക്കുന്ന വണ്ടികളാട്ടോ. കോളിസിനെ കുറിച്ച് അറിയുന്നവരും കോളിസ് ഓടിച്ചവനൊക്കെയാണ് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് വണ്ടിയുടെ റീസ്റ്റോറേഷനാണ് നമ്മൾ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചത് പൊട്ടിച്ചു നിങ്ങളും. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. റെട്രോസ്പെക്ട് സൈനിങ് ഓഫ്.